പപ്പ ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാം. ശരി പപ്പ. അമ്മ ഇതേ കരഞ്ഞു ഓവറാക്കില്ല, അതുകൊണ്ട് എയർപോർട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞ. ശരി അമ്മ. ചെന്നിട്ട് ഫ്രണ്ട്സിന്റെ ഒക്കെ നമ്പർ അയച്ചോട്ടോ. ബൈ നോക്കി. ബൈ ജെറി. പോട്ടടാ മത്തെ. ഓക്കേ അമ്മു. പപ്പ ദേ കൂളിംഗ് ഗ്ലാസിന്റെ ഇടയിൽ കൂടി മഴ ചോരുന്നുണ്ടേ. എന്നെ പറഞ്ഞ വെറുതെ ആയില്ല. ബൈ. ശരി. ഹലോ. ഇല്ലടാ, എന്ത് പറ്റി? വാർത്തകൾ വിശദമായി. ലോകമെങ്ങും സാമ്പത്തിക മാന്ദ്യത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് അമേരിക്കൻ ഓഹരി വിപണി തകർന്നടിഞ്ഞു. 1987 കനത്ത സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം അമേരിക്കൻ വിപണിയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്നത്തേത്. ലോക മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ ഇന്നൊരു ദുരന്ത ദിനമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്കയിലും ബ്രിട്ടനിലും ബാങ്കിംഗ് രംഗത്തുണ്ടായ കനത്ത തകർച്ചയുടെ ആഘാതം ഗൾഫ് നാടുകളിലും അലയടിക്കുമെന്നാണ് സൂചന. കെട്ടിട നിർമ്മാണ മേഖല, റിയൽ എസ്റ്റേറ്റ്, ഒപ്പം ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് തൊഴിൽ മേഖലകൾ, ഇവയെല്ലാം വലിയ പ്രതിസന്ധി നേരിടാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. വിചാരിച്ചതിനേക്കാളും മോശം സിറ്റുവേഷനാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും. ദാ എന്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്ന വർഗീസിന്റെ ജോലി മിക്കവാറും പോകുന്ന അവസ്ഥയാണ്. തനിക്കെന്താ തോന്നുന്നേ ദുബായുടെ ഫ്യൂച്ചറിനെ പറ്റി? ചങ്കുറപ്പുള്ള കുറെ മനുഷ്യരുണ്ടാക്കിയെടുത്ത സിറ്റിയാണ് ഇത്. അതിന്റെ സ്ട്രെങ്ത് ഈ സിറ്റിക്ക് എന്തായാലും ഉണ്ട്. എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായാലും അതെല്ലാം മറികടന്ന് ദുബായ് മുന്നോട്ട് തന്നെ പോകും. ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയപ്പോൾ അത് മൊത്തം പോയി. അതിന്റെ ഷോക്കില് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ